ക്യാമ്പസ് ഫ്രണ്ട് ഉയർത്തുന്ന വെല്ലുവിളി നേരിടുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ഇത് എസ് ഡി പി ഐയുടെ വിദ്യാർത്ഥി വിഭാഗത്തിലെ ക്യാമ്പസ് ഫ്രണ്ട് വളരെ ആസൂത്രിതമായി നടപ്പാക്കിയിട്ടുള്ള കൊലപാതകമാണ്. ഇന്ന് കോളേജിൽ ഡിഗ്രി കുട്ടികളൊക്കെ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പതിപോലെ സഫൈ കോളേജ് അലങ്കരിക്കുക, സ്വാഗതം പറഞ്ഞ് ബോർഡ് വെക്കുക, ഇതൊക്കെ എല്ലാ വർഷവും രാത്രി നടക്കുന്നതാണ്. ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന സാക്കളെ സംഘടിതമായിട്ട് വന്ന് ആക്രമിക്കുകയാണ് ചെയ്തത്. അത് കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം വെച്ച് തന്നെയാണ്. ഇത് എത്ര അപകടകരമായ നിലയിലേക്ക് നമ്മുടെ ക്യാമ്പസിനുള്ളിലുള്ള ഈ ക്യാമ്പസ് ഫ്രണ്ട് പോലുള്ള തീവ്രവാദി സംഘടന പ്രവർത്തനങ്ങൾ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. RSS പോലുള്ള ഹൈന്ദവ തീവ്രവാദ സംഘങ്ങൾ പോലെ തന്നെ മതേതരത്വത്തിൻ്റെ ശക്തികൾക്ക് ഭീഷണിയായിട്ട് ക്യാമ്പസ് ഫ്രണ്ട് പോലുള്ളവ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ക്യാമ്പസുകളിൽ കൊല ചെയ്യപ്പെടുന്ന 33-ാമത്തെ SFI പ്രവർത്തകനാണ്, രക്തസാക്ഷിയാണ്. SFI വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI കൈകൊണ്ട് അപകടം വന്നിട്ടുള്ള കൊല ചെയ്യപ്പെട്ടുള്ള ഒരു മറ്റു രാഷ്ട്രീയ പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇവിടെ മഹാരാജ് കോളേജിൽ തന്നെ 2-ാമത്തെ കൊലപാതകം. അല്ല, ആദ്യത്തേത് ഞാൻ തന്നെ മഹാരാജിൽ പഠിക്കുമ്പോൾ എനിക്ക് നേരെ ഉണ്ടായ ആക്രമണം. അന്ന് ഭാഗ്യം കൊണ്ട് ഞാനല്ല, ഒരു നിരപരാധിയായ വ്യക്തിയാണ് കൊല്ലപ്പെട്ടത്. ഇങ്ങനെയുള്ള കൊലപാതകങ്ങളെയും അടിച്ചമർത്തലുകളൊക്കെ നേരിട്ട് തന്നെയാണ് SFI പ്രസ്ഥാനം കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ഈ വെല്ലുവിളി രാഷ്ട്രീയമായി ഞങ്ങൾ ഏറ്റെടുക്കുക, ഒരു രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കുക. നമ്മുടെ ക്യാമ്പസിലെ മനസ്സാക്ഷി ഉണർത്തിക്കൊണ്ട് ഇവരെ, ഈ ദുഷ്ടശക്തികളെ ക്യാമ്പസിൽ നിന്ന് തുടച്ചു മാറ്റുന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലായിരിക്കും SFI നേരിടുക. തെറ്റുകാർക്കെതിരായിട്ട് കർശനമായ നടപടി പോലീസ് സ്വീകരിക്കും. അതിന് രാഷ്ട്രീയവും നിയമപരവുമായ നടപടികൾ ഞങ്ങൾ കൈക്കൊള്ളുന്നതാണ്.